നമസ്കാരം. ആധുനിക കവിത്രയത്തിലൊരാളായ കുമാരനാശാന്റെ ചരമദിനമാണിന്ന്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 1873 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ നാമം കുമാരു എന്നായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു കുമാരനാശാൻ. സ്നേഹ ഗായകൻ, ആശയ ഗംഭീരൻ, ദിവ്യ കോകിലം എന്നെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു. വിപ്ലവത്തിന്റെ കവി, നവോത്ഥാനത്തിന്റെ കവി, നവോത്ഥാനത്തിന്റെ ശുക്ര നക്ഷത്രം എന്നെല്ലാം അദ്ദേഹത്തിന് വിശേഷണങ്ങളുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ള കുമാരനാശാന്റെ ആഹ്വാനം സമകാലിക സാമൂഹിക വ്യവസ്ഥിതിയുടെ ദുരവസ്ഥകൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ താക്കീതാണ്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പാടിയ സ്നേഹ ഗായകനാണ് കുമാരനാശാൻ. വീണപൂവ്, നളിനി, ലീല, കരുണ, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, പ്രലോഭനം തുടങ്ങി ധാരാളം കൃതികൾ മലയാളത്തിന് സമ്മാനിച്ച കവിയാണ് കുമാരനാശാൻ. 1924 ജനുവരി 16 പല്ലനയാറിൽ നടന്ന ബോട്ടപകടത്തിൽപ്പെട്ട് അദ്ദേഹം സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം ഒരു പൂവിന്റെ അവസ്ഥാന്തരങ്ങളിലൂടെ കവി വിവരിക്കുന്ന ഒരു കൃതിയാണ് വീണപൂവ്. ആ വീണപൂവിന്റെ നൃത്ത ആവിഷ്കാരം അയന ബൈജു അവതരിപ്പിക്കുന്നത് നമുക്ക് ആസ്വദിക്കാം. ആരോ മലാമഴക് ശുദ്ധി